ഹലോ, നമസ്കാരം. എൻ്റെ ഒരു പുതിയ കഥവീടിയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥ ഇതാണ്: മൂക്കിൽ നിന്നും ചോര വരുന്നത്. ഞാൻ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. കടയുടെ ഭാഗത്ത് നിന്നും ഒരാൾ കയ്യിലേക്ക് മുക്കിപ്പൊടി തട്ടിയിട്ട് അതെ എടുത്തു മുക്കി തിരികെ വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തുമ്മൽ തുടങ്ങി. വലുതായി തുമ്മൽ തുടങ്ങി. ഒന്നും കൂടെ വായിക്കുകയാണ്: കടയുടെ ഭാഗത്ത് നിന്നും ഒരാൾ കയ്യിലേക്ക് മൂക്കിപ്പൊടി തട്ടിയിട്ട് അത് എടുത്തു മൂക്കി തിരികെ വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ തുമ്മൽ തുടങ്ങി. വലുതായി തുമ്മാൻ തുടങ്ങി. അപ്പം ഒരാൾ മൂക്കിപ്പൊടി എടുത്ത് ഇടുകയാണ്. കടയിൽ നിന്നും ഒരാൾ മൂക്കിപ്പൊടി എടുത്ത് ഇടുകയാണ്. മൂക്കിപ്പൊടി ഇടുകയാണ്. അപ്പം എൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ തുമ്മിയിരിക്കുമ്പോൾ അവിടെ നിന്നും ഒരു പയ്യനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നവർ പറയണം, അങ്ങനെ തുമ്മിയിരിക്കുമ്പോൾ അവിടെ നിന്നും ഒരു പയ്യനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പം തുമ്മിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ അത്രയുള്ള പ്രായമുള്ളൊരു പയ്യൻ, എൻ്റെ അത്രയും പ്രായമുള്ളൂ. പിന്നെ കഥയിൽ പയ്യൻ എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് പയ്യൻ എന്നാക്കിയതാണ്. അപ്പം എൻ്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് പോകണം. അപ്പോഴാണ് ആ പയ്യൻ അത് കണ്ടത്. മൂക്കിൽ നിന്നും ചോരത്തുള്ളിൽ പൊടിഞ്ഞു വീരുന്നു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ദേ മൂക്കിൽ നിന്നും ചോര വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂക്കിൽപ്പൊടി വെക്കുന്നത് കൊണ്ടാണ് മൂക്കിൽ നിന്നും ചോര വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം വീണ്ടും ഞാൻ ഒന്നുകൂടെ പറയണം. അപ്പോഴാണ് ആ പയ്യൻ അത് കണ്ടത്. മൂക്കിൽ നിന്നും ചോരത്തുള്ളിൽ പൊടിഞ്ഞു വരുന്നത്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ദേ മൂക്കിൽ നിന്നും ചോര വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൂക്കിൽപ്പൊടി വെക്കുന്നത് കൊണ്ടാണ് മൂക്കിൽ നിന്നും ചോര വരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ സ്ഥിരമായിട്ട് മൂക്കിപ്പൊടി വലിക്കുമെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സ്ഥിരമായിട്ട് മൂക്കിപ്പൊടി വലിച്ച് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം ഈ കഥ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പം അടുത്ത പുതിയ കഥ വീഡിയോയുമായി വരാൻ വേണ്ടി അടുത്ത പുതിയ കഥയുമായി ഞാൻ വീണ്ടും വരും. നിങ്ങൾ കാണുക. ഓക്കെ.